നമ്മളിപ്പോൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു കോവിഡ് പത്തൊൻപതിൻ്റെ ഇൻഡിക്കേറ്റർ സൂചകം ടി പി ആർ എന്ന് പറഞ്ഞത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് അപ്പോൾ അപ്പം അതിനെപ്പറ്റി ഒരു വളരെ ഡീറ്റെയിൽഡായിട്ടൊന്ന് നോക്കണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു പ്രാധാന്യം ഈ ടി പി ആറിന് കൊടുക്കുകയും ടി പി ആർ നിരക്കനുസരിച്ച് നമ്മളുടെ ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ ടി പി ആർ നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് ടി പി ആർ എന്നുള്ള അടിച്ചിട്ട് ഒരു ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പേരടിക്കുന്നു എന്ന് വിചാരിച്ചോളൂ ടി പി ആർ യു കെ എന്ന് പറഞ്ഞാൽ മിക്കവാറും വരുന്നത് അവിടെയുള്ള വേറെ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ ആയിരിക്കും ഉദാഹരണത്തിന് ടെമ്പററി പ്രോസസ് റെജീം എന്ന് പറഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഫുൾ ഫോം വരിക ഇനി ടി പി ആർ യു എസ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വരുന്നത് ട്രേഡ് പോളിസി റിവ്യൂ എന്ന് പറഞ്ഞിട്ട് എന്തേലും ആയിരിക്കും വരുക കുറച്ച് ടി പി ആർ ഇന്ത്യ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂക്കിനകത്ത് ഈ പിന്നെ ടി ആർ ടി പി സി ആർ ഇടുന്ന പടവും എന്ന് വേണ്ട ടി പി ആറിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കോവിഡ് പശ്ചാത്തലം വിലയിരുത്തുന്ന ഒരുപാട് ഡാറ്റാബേസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഉദാഹരണത്തിന് ലോകാരോഗ്യ സംഘടനയുടെ കോവിഡ് പത്തൊൻപത് ഡാഷ്ബോർഡിൽ കയറി കഴിഞ്ഞാൽ എത്രത്തോളം ആളുകൾ കോവിഡ് ദൈനംദിനം കോവിഡ് ബാധിക്കുന്നു ഓരോ രാജ്യത്തും എത്ര ആൾക്കാർ കോവിഡ് ബാധിക്കുന്നു ഇതുവരെ എത്ര പേര് ചികിത്സയിൽ കഴിയുന്നുണ്ട് അതോടൊപ്പം കോവിഡിൻ്റെ മരണനിരക്ക് എത്രയാണ് മരണം എങ്ങനെയാണ് പോകുന്നത് പക്ഷേ ടി പി ആർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം നിങ്ങൾ കാണില്ല അപ്പോൾ അതുപോലെ ലോകമെമ്പാടുമുള്ള ഡാറ്റ മറ്റൊരു ഡാറ്റ സോഴ്സ് വേൾഡോമീറ്റർ ആണ് അതിനകത്തും ഒരു രാജ്യത്ത് ടി പി ആർ എത്രയാണ് എന്ന് പറയുന്നില്ല ടി പി ആർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രധാനമായിട്ടും കോവിഡിൻ്റെ ഒരു സൂചികയാണ് അപ്പോൾ സത്യത്തിൽ ഇതിനകത്ത് ഒരുപാട് പാളിച്ചകളുണ്ട് അതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഒന്നാമതായിട്ട് ടി പി ആർ എന്ന് പറയുന്നത് ഒരു എണ്ണമല്ല അതൊരു ശതമാനമാണ് അപ്പോൾ നൂറ് പേരെ നമ്മൾ ടെസ്റ്റ് ചെയ്തു അമ്പത് പേര് പോസിറ്റീവ് ആയിരുന്നു അപ്പോൾ ടി പി ആർ അമ്പത് സത്യത്തിൽ അവിടെ എത്ര രോഗികളെയാണ് കണ്ടെത്തിയതെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പത് രോഗികളെയാണ് കണ്ടെത്തിയത് മറിച്ച് വേറൊരു സ്ഥലത്ത് ആയിരം ടെസ്റ്റുകൾ നടത്തി ഇരുന്നൂറ്റമ്പത് പേര് പോസിറ്റീവായിരുന്നു അപ്പം ടി പി ആർ ഇരുപത്തഞ്ചാണ് അതായത് ഒന്നാമത്തെ സ്ഥലത്തിനേക്കാൾ ടി പി ആർ കുറവാണ് പക്ഷേ അവിടെ നമുക്ക് ഇരുന്നൂറ്റമ്പത് രോഗികളെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു അപ്പം അമ്പത് രോഗികളെ കണ്ടെത്തിയ സ്ഥലത്ത് അപകട സാധ്യത കൂടുതലും ഇരുന്നൂറ്റമ്പത് രോഗികളെ കണ്ടെത്തിയ സ്ഥലത്ത് അപകട സാധ്യത കുറവുമായിട്ട് വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ ചിന്തിക്കും ശരി അല്ല ഒന്നാമത്തെ സ്ഥലത്ത് ടെസ്റ്റ് കുറവായത് എന്നുള്ളത് കൊണ്ടാണല്ലോ അപ്പോൾ അത് അതുകൊണ്ട് എന്ത് ചെയ്തു ശരി എന്നാൽ അവിടെ ആയിരം ടെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അവിടെ വീണ്ടും അമ്പത് രോഗികളെ കണ്ടെത്തുന്നു സത്യത്തിൽ അവിടെ അമ്പത് രോഗികളാണ് ഉള്ളതെന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ടി പി ആർ അടുത്ത സമയം അഞ്ചായിട്ട് കുറയും അതായത് ഒരു സ്ഥലത്ത് നേരത്തെ അമ്പത് രോഗികളെ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് കൂടുതൽ ടെസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ടി പി ആർ അമ്പതിൽ നിന്നും അഞ്ചായിട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ സത്യത്തിൽ അവിടെ രോഗികളെ കണ്ടെത്താനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ആ ടെസ്റ്റുകളുടെ എണ്ണം നിങ്ങൾ അനുവദിക്കുന്നത് നൂറ് ടെസ്റ്റാണെങ്കിലും ആയിരം ആണെങ്കിലും അവിടെയുള്ള അമ്പത് പേരെ കണ്ടെത്താനുള്ള സംവിധാനം അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സത്യത്തിൽ രോഗത്തിൽ ഒരു വ്യത്യാസവും വരാതെ തന്നെ നിങ്ങൾക്ക് ടി പി ആർ ഏറിയും കുറഞ്ഞും നിങ്ങൾക്ക് കിട്ടും ഇപ്പം ഈ ശതമാനങ്ങൾ പ്രധാനമായിട്ടും ഒരു രോഗത്തിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കുന്നതിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പാളിച്ചകളുണ്ട് ഉദാഹരണത്തിന് സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറഞ്ഞൊരു എപ്പിഡമിയോളജിക്കൽ സൂചികയുണ്ട് അതായത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരു രോഗത്തിൻ്റെ വ്യാപന സ്വഭാവത്തിനെ നിർണ്ണയിച്ചിരുന്നത് സെക്കൻഡറി അറ്റാക്ക് റേറ്റ് വെച്ചിട്ടാണ് അതായത് നമ്മളുമായിട്ട് ഒരു രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ആളുകളിൽ എത്ര ശതമാനം ആളുകൾ രോഗിയായി മാറുന്നു അപ്പോൾ ഒരു രോഗത്തിൻ്റെ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് അൻപത് ശതമാനം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പത്തു പേര് അവരുമായി സമ്പർക്കത്തിൽ വന്നാൽ അവിടെ അഞ്ച് രോഗികളുണ്ടാകുന്നു എന്നുള്ളതാണ് ഇനി മറ്റൊരു രോഗത്തിൻ്റെ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് വെറും ഒരു ശതമാനം എന്ന് വെച്ചാൽ അർത്ഥം എന്താ അവിടെ പത്ത് പേര് സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ രോഗിയായി മാറുന്നു എന്നാണ് അർത്ഥം ഇത് നമ്മൾ കുറേ കാലം ഇത്തരത്തിൽ ഉപയോഗിച്ചു പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഈ ശതമാനത്തിനൊരു പ്രശ്നമുണ്ട് ഉദാഹരണത്തിന് നിപ്പ നിപ്പ രോഗിയുമായിട്ട് രോഗിയുമായിട്ടൊരുപക്ഷേ സമ്പർക്കത്തിൽ വരുന്ന ആളുകൾ പത്ത് പേരെ ഉണ്ടാവുകയുള്ളൂ അത് അയാളെ ചികിത്സിക്കുന്ന ഡോക്ടറും നേഴ്സും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അതിനകത്ത് രണ്ടോ മൂന്നോ പേര് രോഗബാധിതരായി എന്നൊക്കെ ഇരിക്കാം മറിച്ച് കോവിഡാണെങ്കിലോ കോവിഡാണ് എന്നുണ്ടെങ്കിൽ രോഗലക്ഷണം പോലും ഇല്ലാതെ അവർ സമൂഹത്തിൽ ഇറങ്ങി നടക്കുകയും ആയിരം ആളുകൾ സമ്പർക്കത്തിൽ വരികയും ചെയ്യും ഒന്നാമത്തതിൽ മുപ്പത് ശതമാനം ആളുകളെ ഒരു രോഗം രണ്ടാമത്തതിൽ വെറും ഒരു ശതമാനം ആളുകളെ രോഗിയാക്കുന്നുണ്ടാവുകയുള്ളൂ പക്ഷേ ആയിരത്തിൻ്റെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ പത്താണ് പത്തിൻ്റെ മുപ്പത് ശതമാനം എന്ന് വെച്ചാൽ മൂന്നാണ് അവസാനം രോഗികളുടെ എണ്ണം എടുക്കുമ്പോൾ ഈ പറയുന്ന സെക്കൻഡറി അറ്റാക്ക് റേറ്റ് കുറവുള്ള സ്ഥലത്ത് രോഗികൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അപ്പോൾ ഇതേ പ്രശ്നം ടി പി ആറിനുണ്ട് ടി പി ആർ വെച്ചിട്ട് നമ്മൾ ഇത് നിർണയിക്കുമ്പോൾ പ്രത്യേകിച്ചും നോക്കുക ഇന്ത്യയിൽ എന്താണ് സംഭവിക്കാൻ സാധ്യത വളരെ വ്യാപകമായിട്ട് കോവിഡ് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു പ്രദേശത്ത് പിന്നീട് കോവിഡ് ബാധിക്കാൻ കഴിയാത്തത്ര നിലയിൽ ആളുകളെ കോവിഡ് ബാധിച്ചു കോവിഡ് എപ്പോഴും അങ്ങനെയാണ് ഒരു പ്രദേശത്തേക്ക് കടന്നു വരാൻ വരുന്നത് നമുക്ക് തടയാനായിട്ട് കഴിയും കടന്നു വന്നു കഴിഞ്ഞാൽ കോവിഡിൻ്റെ ആക്ടിവിറ്റി ആ പ്രദേശത്തെ വ്യാപനം നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും ആ വ്യാപനം രൂക്ഷമായതിനു ശേഷം പിന്നീടുള്ള സമയത്ത് ഉണ്ടാകുന്ന കോവിഡ് വ്യാപനവും നമുക്ക് കുറച്ച് നിർത്താനായിട്ട് കഴിയും അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് കുറച്ച് കൊള്ളക്കാർ വരികയും നിങ്ങളെ പിന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഉയർത്തുന്ന പ്രതിരോധത്തിനനുസരിച്ച് ആ ആക്രമണം ഒരുപാട് നേരം നീണ്ടു നിൽക്കുകയും ഒരുപക്ഷെ നിങ്ങൾക്ക് പരിക്ക് പറ്റുന്നവരുടെ എണ്ണം നമ്മൾ നോക്കുമ്പോൾ യുദ്ധത്തിൻ്റെ അവസാനമൊക്കെ ആയിരിക്കാം മിക്കവാറും ചെറുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പരിക്ക് പറ്റുക എന്ന് പറഞ്ഞതുപോലെയാണ് കോവിഡ് ഒരു പ്രദേശത്ത് വ്യാപിക്കുന്ന സമയത്ത് വളരെ പതിയെ മാത്രം കോവിഡ് ബാധിച്ച് വളരെ ചെറിയ ഒരു ഉന്നതിയിലേക്ക് ഉയർന്നതിന് ശേഷം പിന്നീട് കുറച്ച് സമയം കൊണ്ട് കോവിഡ് ഇല്ലാതെയാകുന്നതാണ് തീർച്ചയായിട്ടും ആ പ്രദേശത്തിൻ്റെ രോഗത്തിനെതിരെയുള്ള പടപരുതലിൻ്റെ ഒരു നമുക്ക് എടുക്കാൻ കഴിയാം മറിച്ച് കോവിഡ് കടന്നു വരുന്നു പ്രത്യേകിച്ച് അതിനെ തടയാൻ വേണ്ടിയിട്ട് യാതൊന്നും തന്നെ അവിടെ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ രോഗബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള ആളുകളെ ഒന്ന് രണ്ട് ഇൻക്യുബേഷൻ പീരീഡിനുള്ളിൽ തന്നെ രോഗിയാക്കിയതിന് ശേഷം പിന്നീട് രോഗിയാകാൻ ആരും ബാക്കിയില്ലാത്തതുകൊണ്ട് കോവിഡ് കടന്നു പോകുന്നു അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ തീ തീർച്ചയായിട്ടും ടി പി ആർ ആദ്യ സമയത്ത് വളരെയധികം ഉയരുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ടി പി ആർ വളരെയധികം ഉയരുകയും പിന്നീട് ടി പി ആർ വളരെയധികം താഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്ന് മാത്രമല്ല ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുപക്ഷെ കേന്ദ്രീകൃതമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഗ്രാമങ്ങളിൽ ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ നഗരങ്ങളിൽ വ്യാപിച്ചു കഴിഞ്ഞ രോഗം നഗരങ്ങളിൽ നിന്ന് പിന്മാറി ഗ്രാമങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് നഗരങ്ങളിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ടി പി ആർ വളരെ കുറച്ചേ കിട്ടുള്ളൂ അപ്പോൾ അത്തരത്തിൽ ടെസ്റ്റിങ് എവിടെ ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെയുള്ള ആളുകളിൽ ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെ ടെസ്റ്റുകളുടെ എണ്ണം തുടങ്ങിയ കാര്യങ്ങൾ ടി പി ആറിനെ വളരെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ടി പി ആറിനെ മുൻനിർത്തി ഇപ്പോൾ കേരളം പോലൊരു സ്ഥലത്തിനെ നോക്കുക നമ്മൾ നമുക്ക് ടി പി ആറിനെ ഒരു പരിധിയിലധികം വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ ടി പി ആറിനെ നമുക്കൊരു പരിധിയിലധികം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല കാരണം നമ്മുടെ നാട്ടിൽ കോവിഡ് രോഗികളെ കണ്ടെത്തുന്നതിനുള്ള സംവിധാനമുണ്ട് ഓരോ പ്രദേശത്തും കോവിഡ് രോഗികളായിട്ട് എത്ര പേർ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ കോവിഡ് ബാധയുടെ എണ്ണത്തിനെ മുൻനിർത്തി നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയും എന്നിരിക്കെ നമ്മൾക്ക് തന്നെ മനുഷ്യർക്ക് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന വളരെ വേഗത്തിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ കഴിയുന്ന ടി പി ആർ പോലെയുള്ള ഒരു മാനദണ്ഡം മാത്രം നമ്മൾ ഇത്തരത്തിലുള്ള കോവിഡ് ഒരു ഫൈറ്റിന് അല്ലെ കോവിഡിനെതിരെയുള്ള യുദ്ധത്തിന് ഉപയോഗിക്കുന്നത് സത്യത്തിൽ ബുദ്ധിമോശമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതാണ് അപ്പോൾ അതായത് ഒരു ഒരു നാട്ടിൽ ടി പി ആർ അതായത് കോവിഡ് ബാധ സ്ഥിരമായിട്ട് നിൽക്കുമ്പം തന്നെ നമുക്ക് ടെസ്റ്റിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചും ടി പി ആറിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇപ്പോൾ ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ നിർദ്ദേശം ടി പി ആർ വളരെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഉദാഹരണത്തിന് ടി പി ആർ പതിനഞ്ചിന് മുകളിലുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം രോഗികളാകുന്ന ആളുകളുടെ പത്ത് ഇരട്ടിയോളം ടെസ്റ്റുകൾ ചെയ്യണം മറിച്ച് ടി പി ആർ വളരെ കുറവായിട്ടുള്ള സ്ഥലങ്ങളിൽ മൊത്തം രോഗികളാകുന്ന ആൾക്കാരുടെ ഒരു ഇരട്ടി ടെസ്റ്റിങ് ചെയ്താൽ മതി ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് ടി പി ആർ അൻപതാണെന്ന് വിചാരിക്കുക ഓക്കേ നൂറ് പേരെ ടെസ്റ്റ് ചെയ്തു അമ്പത് പേർക്ക് രോഗം ഉണ്ടായിരുന്നു രണ്ടാമത്തെ സ്ഥലത്ത് ടി പി ആർ രണ്ടാണെന്ന് വിചാരിക്കുക നൂറ് പേരെ ടെസ്റ്റ് ചെയ്തു രണ്ട് പേർക്കാണ് രോഗം രോഗമുണ്ടായിരുന്നത് ഒന്നാം സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഒന്നാമത്തെടത്ത് അൻപതിൻ്റെ പത്ത് ഇരട്ടി അതായത് അഞ്ഞൂറ് പേരെയാണ് അടുത്ത തവണ ടെസ്റ്റ് ചെയ്യേണ്ടത് മറിച്ച് രണ്ടാമത്തെ സ്ഥലത്തോ രണ്ടിൻ്റെ ഇരട്ടി അതായത് വെറും നാല് പേരെ ടെസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഒന്നാമത്തെ സ്ഥലത്ത് അഞ്ഞൂറ് പേരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നൂറ് പേരെ നേരത്തെ ടെസ്റ്റ് ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അഞ്ഞൂറ് പേരെ ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ രോഗം രോഗമുണ്ടാകാൻ സാധ്യത കുറവുള്ള ആളുകളും കൂടി ഈ ടെസ്റ്റിങ്ങിനകത്ത് വരികയും ടെസ്റ്റിൻ്റെ എണ്ണം കൂടി എന്നുള്ളത് കൊണ്ട് മാത്രം രോഗത്തിൻ്റെ വ്യാപനം കുറയാതെ തന്നെ ടി പി ആർ കുറയുകയും ചെയ്യും മറിച്ച് രണ്ടാ രണ്ടാമത്തെ സ്ഥലത്തോ നിങ്ങൾക്ക് വെറും നാല് ടെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുള്ളൂ അപ്പോൾ നാല് എന്ന് പറയുന്നത് ഞാനൊരു ഉദാഹരണത്തിനെടുത്ത നമ്പറാണ് ഈ നാല് പേര് സ്വാഭാവികമായിട്ടും അവിടെ ഏറ്റവും കൂടുതൽ രോഗബാധ സാധ്യതയുള്ള ആളുകളിൽ ടെസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നാല് പേര് ചിലപ്പോൾ മൂന്ന് പേരും പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ അവിടെ എഴുപത്തഞ്ച് ശതമാനം എന്ന് ടി പി ആർ വരും അതായത് വെറുതെ നമ്മൾ എത്ര ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് മാത്രം ഇത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ടി പി ആറിനെ ആശ്രയിച്ചിട്ടാണ് ഒരു പഞ്ചായത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രദേശം അവിടെ കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കുകയും അല്ലെങ്കിൽ കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കാതിരിക്കുകയും അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന പഞ്ചായത്തും പഞ്ചായത്തിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും രോഗബാധ കൂടി എന്നുള്ള നിലയിൽ വിമർശനങ്ങൾ നേരിടുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ ആ പഞ്ചായത്തിന് വളരെ എളുപ്പത്തിൽ തന്നെ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടി ടി പി ആർ കുറയ്ക്കാനായിട്ട് കഴിയും അപ്പോൾ നേരത്തെ ഉള്ള അത്രയും രോഗികളെ തന്നെ ഇപ്പോഴും കണ്ടെത്തിയാൽ പോലും ടെസ്റ്റുകളുടെ എണ്ണം കൂടിയെന്നുള്ളത് കൊണ്ട് ടി പി ആർ കുറയുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരു അബദ്ധ ധാരണ വരും ആ പഞ്ചായത്തിൽ രോഗബാധ കുറവാണെന്ന് ഉള്ള അതേ രോഗബാധ ഇപ്പോഴും ഉണ്ടാവും പക്ഷേ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് അതുമാത്രമല്ല ഇതിനകത്തുള്ള രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വലിയ പ്രശ്നം ഒന്നാം തരംഗം ഉണ്ടായതിനു ശേഷവും കേരളത്തിൽ ടി പി ആറ് കുറച്ചു കാലം കൂടിയ കൂടുതലായിട്ട് നിന്നിരുന്നു മിക്കവാറും കോവിഡിനെതിരെ പടപൊരുതുന്ന മിക്ക സ്ഥലങ്ങളിലും രോഗബാധ വളരെ വേഗത്തിൽ കൂടുകയോ രോഗബാധ വളരെയധികം പെട്ടെന്ന് കുറയുകയോ ചെയ്യില്ല രോഗബാധ ഇങ്ങനെ നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയെ വ്യവസ്ഥിതിയെ തകിടം മറിക്കാത്ത രീതിയിൽ രോഗബാധ നിലനിൽക്കുകയാണ് സാധാരണ ചെയ്യുക നമ്മളുടെ വെൻ്റിലേറ്ററുകളും ഓക്സിജൻ ബെഡുകളും ഒക്കെ നിറയുന്ന രീതിയിൽ രോഗികളുണ്ടാകില്ല പക്ഷേ രോഗബാധ രൂക്ഷമാകുന്ന ആ തരംഗത്തിന് ശേഷവും രോഗബാധ നിലനിൽക്കുന്ന ഡി പി ആർ കുറച്ച് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം എല്ലാ ഇതുപോലെ ഈ രോഗത്തിനെതിരെ ഫലപ്രദമായി പടപരുതുന്ന നാടുകളിലെല്ലാം കാണുന്നൊരു വസ്തുതയാണ് ഒന്ന് അതേസമയം ഇന്ത്യ പോലുള്ള മറ്റേ ഇന്ത്യ നോർത്ത് ഇന്ത്യയിലുള്ള മറ്റ് പ്രദേശങ്ങളിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം രോഗം വരുന്ന സമയത്ത് വളരെ വേഗത്തിൽ രോഗം ബാധിക്കുകയും അതേസമയം വളരെ വേഗത്തിൽ രോഗം പിന്മാറുകയും ചെയ്യുന്നു ഈ പിന്മാറുന്ന സമയത്ത് പ്രത്യേകിച്ചും രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലുള്ള ടി പി ആർ ഇവാലുവേറ്റ് ചെയ്തിട്ട് ടി പി ആർ വിലയിരുത്തിയിട്ട് ടി പി ആർ കൂടുതലുള്ള സ്ഥലങ്ങൾ മോശമായി പെർഫോം ചെയ്യുന്ന സ്ഥലങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം പലപ്പോഴും നടന്നിട്ടുണ്ട് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ഇതിന് മുമ്പും ടി പി ആർ കൂടി നിന്ന കേരളത്തിലാണ് രണ്ടാമത് കോവിഡിൻ്റെ രണ്ടാം തരംഗം വന്നപ്പോൾ പക്ഷേ ഫലപ്രദമായി പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞത് മറിച്ച് വളരെ വേഗത്തിൽ ടി പി ആർ താഴെപ്പോയ ഒന്നാം തരംഗത്തിന് ശേഷം ടി പി ആർ വളരെ താഴെപ്പോയ സ്ഥലങ്ങളിലെല്ലാം രണ്ടാം തരംഗം വളരെ രൂക്ഷമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യമാണ് അതായത് ടി പി ആർ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് ആ പ്രദേശത്തെ രോഗാണുബാധ സാധ്യതയെ കണ്ടെത്താനുള്ള ആ പ്രദേശത്തിൻ്റെ ശേഷിയാണ് എന്നുള്ളതുകൊണ്ട് ടി പി ആർ ഉയർന്നു നിൽക്കുന്നത് രോഗം കണ്ടെത്തുന്ന ഒരു വേവ് ഉണ്ടാകാത്ത സമയത്ത് പോലും രോഗം കണ്ടെത്താനുള്ള ആ പ്രദേശത്തിൻ്റെ ശേഷിയാണ് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ രോഗത്തിൻ്റെ വേവ് കടന്നു പോകുന്ന സമയത്തും ടി പി ആർ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ അടുത്ത വേവ് വരുന്ന സമയത്ത് ആ പ്രദേശങ്ങൾ ആ രോഗത്തിനെതിരെ ആ വേവിനെതിരെ കൂടുതൽ ഫലപ്രദമായി പടവരുതുന്നു എന്നാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം എന്നിരിക്കെ ടി പി ആർ കുറയുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് സംസ്ഥാനത്തെ കോവിഡ് പ്രവർത്തനങ്ങൾ മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു രാഷ്ട്രീയ അജണ്ട കൂടി ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടി പി ആറ് കൂടി നിൽക്കുന്നത് ഈ രോഗം വളരെയധികം വ്യാപിച്ചിരുന്ന സമയത്ത് നമ്മൾ വളരെയധികം ആളുകളെ രക്ഷിച്ചെടുക്കുകയും ആ ആളുകൾക്ക് ഇപ്പോൾ കുറേശേ രോഗം വരികയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളം പോലെ ഒരു പ്രദേശത്ത് ഇത്രയധികം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സ്ഥലത്ത് ഇത്രയും രോഗാതുരതയുള്ളൊരു സ്ഥലത്ത് ഇത്രയും ഡെൻസിറ്റി പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളൊരു സ്ഥലത്ത് പ്രൈവറ്റ് ലാബുകളിൽ പോലും ഏത് പ്രദേശത്ത് നിന്ന് വേണമെങ്കിലും കോവിഡ് ടെസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു ബോധ്യമുണ്ടെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിലോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കോവിഡ് രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്നാലോ ഒരാരോഗ്യപ്രവർത്തകൻ്റെ സഹായം പോലും ഇല്ലാതെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ലബോറട്ടറിയിൽ പോയി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോലും ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ള ഈ നാട്ടിൽ ടി വളരെ വേഗത്തിൽ കുറയുക എന്നുള്ളത് അസംഭവ്യമാണ് ടി പി ആർ കൂടി നിൽക്കുന്നു എന്നുള്ളത് ഈ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ കോവിഡ് കണ്ടെത്താനുള്ള അതിൻ്റെ കഴിവ് ആ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് മാത്രം കഴിവല്ല നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇതിനകത്തുള്ള ധാരണയുടെയും കൂടെ ഒരു പ്രതിഫലനമാണ് അപ്പം അതുകൊണ്ട് തന്നെ ടി പി ആറിനെ അല്ല മുൻനിർത്തേണ്ടത് രോഗികളുടെ എണ്ണത്തിനെയാണ് ആ രോഗികളുടെ എണ്ണം വളരെ വേഗത്തിൽ കൂടുകയോ വളരെ വേഗത്തിൽ കുറയുകയോ ചെയ്യരുത് അതോടൊപ്പം തന്നെ രോഗികളുടെ എണ്ണം ഒരു കാരണവശാലും നമ്മളുടെ ആരോഗ്യ രക്ഷാ സംവിധാനങ്ങളെ തകിടം മറിക്കുന്ന രീതിയിലാകരുത് അതുകൊണ്ട് തന്നെ രോഗികൾ എത്രത്തോളം എണ്ണത്തിലുണ്ട് രോഗികൾ എത്രത്തോളം ചികിത്സയിലുണ്ട് അതിൽ എത്ര പേര് വെൻറ്റിലേറ്ററിലാണ് എത്ര പേർക്ക് ഓക്സിജൻ ബെഡ് ആവശ്യമുണ്ട് എത്രത്തോളം ആളുകൾ മരണമടയുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ നിരീക്ഷിക്കേണ്ടത് ടി പി ആർ എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് ആവശ്യത്തിന് ടെസ്റ്റ് നടക്കുന്നുണ്ടോ ടി പി ആർ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അവിടെ ആവശ്യത്തിന് ടെസ്റ്റ് നടക്കുന്നില്ല ആ പ്രദേശത്തിൻ്റെ രോഗം കണ്ടെത്താനുള്ള ശേഷിക്കനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകൾ അവിടെ നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് കൂടുതൽ ടെസ്റ്റ് ആ പ്രദേശത്ത് ചെയ്യണം അത് ടി പി ആറിന് ഒരു ഗുണമാണുള്ളത് ടി പി ആറ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ടെസ്റ്റ് ചെയ്യണം കാരണം കൂടുതൽ രോഗികളെ കണ്ടെത്താൻ ആ പ്രദേശത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് അതല്ലാതെ ടി പി ആറ് ആ രോഗവ്യാപനത്തിൻ്റെ ഒരു സൂചകമായിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ കൂടുതലായിട്ട് ടെസ്റ്റിങ് കുറയ്ക്കാനുള്ള ഒരു ഇൻ ഇനിഷ്യേറ്റീവ് ചിലപ്പോൾ നടക്കാനുള്ള സാധ്യതയുണ്ട് രോഗികളാകുന്ന ആളുകൾ ടെസ്റ്റ് ചെയ്യപ്പെടാതെ പരക്കെ ടെസ്റ്റ് ചെയ്യപ്പെടാം പക്ഷേ രോഗികളാകാൻ സാധ്യതയുള്ള ആളുകളിൽ നിന്നും ടെസ്റ്റ് മറ്റുള്ളവരിലേക്ക് പോവുകയും ടി പി ആർ കുറയ്ക്കാനായിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമം പല ഭാഗത്തു നിന്ന് നടക്കുകയും ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുമാത്രമല്ല കൂടുതൽ രോഗികളെ കണ്ടെത്തി ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സംവിധാനത്തിനെ വില കുറച്ച് കാണിക്കുന്നത് അതായത് കള്ളനെ പിടിക്കാൻ കൂടുതൽ കഴിയുന്ന പോലീസ് മോശമാണെന്ന് പറയുന്നത് ആ പോലീസ് സ്റ്റേഷൻ മോശമാണെന്ന് പറയുന്നത് സത്യത്തിൽ കള്ളനെ പിടിക്കാനുള്ളവരുടെ ശുഷ്കാന്തിയെ കുറയ്ക്കുകയും പിന്നീട് ആ പ്രദേശം കള്ളന്മാരാൽ വളരെ കൂടുതൽ ആക്രമണ സ്വഭാവം ഉള്ളതായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അപ്പം അതുകൊണ്ട് തന്നെ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ ടി പി ആർ ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ഓരോ പ്രദേശത്തു നിന്നും എത്രത്തോളം ആളുകൾ രോഗികളായിട്ട് മാറുന്നു എന്നുള്ളതിനെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എപ്പിഡമിക്കിനെതിരെയുള്ള അടുത്ത നീക്കങ്ങൾ പ്ലാൻ ചെയ്യാൻ എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിൽ വയ്ക്കേണ്ട കാര്യം ഇനി കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ടി പി ആർ ഉപയോഗിക്കണം എങ്കിൽ തന്നെ ആ ടി പി ആർ ഏത് തരത്തിലുള്ള ആളുകളിലാണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് നോക്കണം മൊത്തം നൂറ് പേരെ ടെസ്റ്റ് ചെയ്ത് ഇരുപത്തിയഞ്ച് പേര് പോസിറ്റീവായി എന്നുള്ളതിനേക്കാൾ ജലദോഷപ്പനിയുടെ ലക്ഷണമുള്ള ആളുകളിൽ എത്ര ശതമാനം ആൾക്കാർ പോസിറ്റീവായി കോവിഡ് രോഗികളുടെ കോണ്ടാക്റ്റിൽ എത്രത്തോളം ആളുകൾ പോസിറ്റീവായി ഇതൊന്നും അല്ലാതെ യാത്രയ്ക്ക് വേണ്ടിയിട്ടോ അല്ല ഒരു ആശുപത്രിയിൽ കൂട്ടിരിക്കാനോ പോകുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സയ്ക്ക് പോകുന്ന ആൾക്കാരിൽ എത്ര പെർസെൻറ്റേജ് ആൾക്കാർ പോസിറ്റീവായി തുടങ്ങിയ രീതിയിൽ അതിനെ ഇഴപിരിച്ച് വേണമെങ്കിൽ ഏകീകരിച്ച് മാത്രമേ ടി പി ആർ ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളൂ പക്ഷേ അത്തരത്തിൽ ഉപയോഗിക്കുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ് ടി പി ആർ ഒരു ശതമാനമാണ് ടി പി ആർ ഒരെണ്ണമല്ല എന്നുള്ളതുമുണ്ട് ടി പി ആറിന് അതിൻ്റേതായിട്ടുള്ള ബലഹീനതകളുണ്ട് മറിച്ച് കേരളം പോലൊരു സ്ഥലത്ത് വ്യാപകമായി ടെസ്റ്റ് ചെയ്യുകയും വ്യാപകമായി രോഗികളെ കണ്ടെത്തുകയും ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് പ്രാദേശികമായിട്ട് തന്നെ വരുന്ന രോഗികളുടെ എണ്ണം തീർച്ചയായിട്ടും ടി പി ആറിനേക്കാളും വളരെ മികച്ച ഒരു സൂചകമായിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല